വെൽക്കം ടു അനദർ വീഡിയോ കവർസൺ കൊച്ചി. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് റോളർ ബ്ലൈൻസിനെ പറ്റിയിട്ടാണ്. ഈ കാണുന്നതാണ് റോളർ ബ്ലൈൻസ്. നമ്മൾ റോളർ ബ്ലൈൻസിൽ കസ്റ്റം മെയ്ഡ് റോളർ ബ്ലൈൻസിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കസ്റ്റം മെയ്ഡ് റോളർ ബ്ലൈൻസ് എന്ന് പറയുമ്പോൾ ഈ റോളർ ബ്ലൈൻസിൽ നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് പ്രിൻ്റ് ചെയ്തെടുക്കുന്നതാണ്. പക്ഷേ റോളർ ബ്ലൈൻസിൻ്റെ എക്സ്ക്ലൂസീവായിട്ടും അതിലുള്ള നല്ല ഷെയ്ഡ്സിനെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ അതിനെ പറ്റിയിട്ടായിരിക്കും. നമ്മൾ വിൻഡോ ചെയ്യുമ്പോൾ കേരളത്തിൽ 12 ടൈപ്സ് ഓഫ് ബ്ലൈൻസ് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ആൾക്കാർ ട്രെൻഡിങ്ങിലൊക്കെ പറയുന്നത് സീബ്ര ബ്ലൈൻസ് ആണ്. പക്ഷേ സീബ്ര ബ്ലൈൻസ് മമ്മൂട്ടിയാണെങ്കിൽ റോളർ ബ്ലൈൻസ് മോഹൻലാലാണ്. രണ്ടും ഏകദേശം തുല്യമായിട്ട് നിൽക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതിൽ ഈ റോളർ ബ്ലൈൻസിനെ പറ്റിയും അതിൻ്റെ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് ഒന്നുകൂടി സ്വാഗതം. ഇത് റോളർ ബ്ലൈൻസിൻ്റെ വൈറ്റ് ഷെയ്ഡ്സിൽ തന്നെയുള്ള ഒരു മറ്റൊരു ഷെയ്ഡ്സാണ്. ഇത് കംപ്ലീറ്റ് ഉണ്ടാവത്തില്ല, പ്ലെയിൻ ആയിരിക്കും. പക്ഷേ ഇതിനകത്ത് ചെറിയ ചെറിയ തരികൾ പോലുള്ള ടെക്സ്ചറായിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിൽ വരുന്നത്. ഇത് കംപ്ലീറ്റ്ലി നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം, ക്ലോസ് ചെയ്ത് വെക്കാം. പിന്നെ ഇതെല്ലാം നമുക്ക് ക്ലീനിങ് എളുപ്പമായിട്ടുള്ള തന്നെയാണ്. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു അഴുക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വെള്ളം ഒഴിച്ച് വരെ കഴുകാം, വാക്വം ചെയ്യാൻ പറ്റും, നനഞ്ഞ ക്ലോത്തിന് തുടക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വെള്ളമായിട്ട് ഇത് അഴുക്കായെന്ന് കരുതാം, നമ്മൾ വെള്ളം കൊണ്ടുവന്നിട്ട് കഴുകാവുന്നതാണ്. അത്രയും ക്ലീനിങ്ങും മെയിൻ്റനൻസും കുറവുള്ള മെറ്റീരിയലാണ്. ഇവിടത്തേക്ക് നമ്മൾ വൈറ്റ് കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ വീടിൻ്റെ ഈ റൂമിന് ഇൻറ്റീരിയർ ചേരുന്നത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ റോളേഴ്സ് കൂടുതലും വൈറ്റിൻ്റെ ഷെയ്ഡ്സിലാണ് നല്ലത്. പല കളറും അവൈലബിൾ ആണ്, കൂടുതലും വൈറ്റിൻ്റെ ഷെയ്ഡ്സിലാണ് ചെയ്യുന്നത്. ഒരു ഇൻ്റർനാഷണൽ ലുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് റോളേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ പുറത്ത് രാജ്യത്താണെങ്കിലും നമ്മുടെ നോർത്ത് ഇന്ത്യയിലോ ബാംഗ്ലൂർ അങ്ങനെയൊക്കെ ആണെങ്കിലും സീബ്രയെക്കാളും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് റോളേഴ്സ് തന്നെയാണ്. ഇതിൽ നമുക്ക് റിമോട്ട് കൺട്രോളും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ കാലത്ത് എണീക്കുന്ന രീതിയിൽ ടൈമർ വെച്ചിട്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. ഈ പ്രോഡക്ട്സിൻ്റെ എല്ലാം സർവീസും കാര്യങ്ങളെല്ലാം നമ്മുടെ കമ്പനിയുടെ കീഴിൽ തന്നെ വരുന്നതാണ്. ഇത് ഒരു ബ്രാൻഡഡായിട്ട് കവർസണ്ണിൻ്റെ കീഴിൽ വരുന്ന പ്രോഡക്റ്റാണ്. നമ്മളിത് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു വർഷത്തിനടുത്തേ ആവുന്നുള്ളൂ, അത് ആയിട്ടില്ല. അതും ഈ ഒരു ക്വാളിറ്റിയിലേക്ക്, മേക്കിങ് മാക്സിമം ക്വാളിറ്റിയിലേക്കാണ് നമ്മൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. പിന്നെ ഇതിൽ എന്തെങ്കിലും രീതിയിലുള്ള എന്ത് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിലും നമുക്കത് ഈസിലി റെഡിയാക്കാൻ പറ്റും. ഇപ്പോൾ ഈ ക്ലോത്തിന് എന്തെങ്കിലും ഡാമേജ് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ക്ലോത്ത് മുറിഞ്ഞു പോയി, ഏതെങ്കിലും കുട്ടികളോ അങ്ങനെ എന്തെങ്കിലും കത്രിക വെച്ച് മുറിച്ചാൽ പോലും നമുക്കത് ഈസിലി റെഡിയാക്കാൻ പറ്റും. മെറ്റീരിയൽ മാത്രമായിട്ട് വേണമെങ്കിൽ മാറ്റാൻ പറ്റും, ക്ലോത്ത് മാത്രമായിട്ട് മാറ്റാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ മെക്കാനിസം. ഈ കാണുന്ന മെക്കാനിസത്തിൽ സിമ്പിളായിട്ടുള്ള ഒരു പുള്ളി മെക്കാനിസം ആണ്, നല്ല രീതിയിൽ ലോഡ് വലിക്കുന്നതാണ്. നമുക്കൊരു 3 മീറ്റർ വിഡ്ത്തിലുള്ള വലിയ ബ്ലൈൻസ് വരെ ഈ ഒരു സിമ്പിൾ മെക്കാനിസത്തിൽ കൊടുക്കാം. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ കുട്ടികൾ എന്തെങ്കിലും ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും പറ്റി പൊട്ടിപ്പോയെന്ന് തന്നെ കരുതുക, പൊട്ടിപ്പോയാലും നമുക്ക് ഇതെല്ലാം ഈസിലി റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ നമുക്ക് ഒരു രീതിയിലുള്ള ഒരു ടെൻഷനും തരാത്തൊരു പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ നമ്മളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വന്ന് പെട്ടെന്ന് തന്നെ ചെയ്തു തരും. പിന്നെ ഇതിൻ്റെ ക്ലീനിങ്ങും എളുപ്പമാണ്, നിങ്ങൾക്ക് തന്നെ ക്ലീൻ ചെയ്യാം. ഇനി അതെല്ലാം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് ഇടുന്ന രീതിയിലാണ്.